നമസ്കാരം. ബുൾസൈ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാവരും എങ്ങനെയാണ് കഴിക്കുന്ന ബിരിയാണി, വെജിറ്റേറിയൻ ബിരിയാണിയുണ്ട്, നോൺ വെജിറ്റേറിയൻ ബിരിയാണിയുണ്ട്. ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഞങ്ങളിന്ന് രണ്ടുപേരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിലേക്ക് കിടക്കുമ്പോൾ എന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒന്നും കൂടെ പറയാം. ആദ്യം തന്നെ നമ്മൾ ബസ്മതി റൈസ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കപ്പ് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്, അതിൻ്റെ മെയിൻ സാധനം ഇതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം മുട്ട പോലെ ഇരിപ്പുണ്ട് എങ്കിൽ അത് ശരിക്കും മുട്ടയല്ല. ഇത് ഇതിൽ 3 എണ്ണം മുട്ടയും 3 എണ്ണം പൊട്ടാറ്റോവും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ മുട്ട ബിരിയാണി എന്ന് വിളിക്കാം, പൊട്ടാറ്റോ ബിരിയാണി എന്ന് വിളിക്കാം, രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മുട്ടട്ടോ ബിരിയാണി എന്നും വിളിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പം ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കാം. അതിന് ഇൻഗ്രീഡിയൻസ് പറയാം. അരി പറഞ്ഞു, മുട്ട, പൊട്ടാറ്റോ, 3 പൊട്ടാറ്റോ, 3 മുട്ട ഫുള്ളായിട്ട്. അതെന്താ ചുമന്നിരിക്കുന്നതെന്ന് ഞാൻ കുറേ പറയാം. ഇവിടെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മൾ കൊറിയാൻഡർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കൊറിയാൻഡർ പൊടി എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി. 1 ടീസ്പൂൺ മുളക് പൊടി വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇവിടെ നോക്കുവാണെങ്കിൽ എപ്പോഴും ബിരിയാണികൾക്ക് നിങ്ങൾക്കറിയാം നമ്മൾ എപ്പോഴും സവാള വറുത്ത് വെക്കും. ഇത് സവാള, 2 സവാള വറുത്ത് വെച്ചിട്ടുണ്ട്. തൊട്ടരികിൽ തന്നെ കുറച്ച് കിഷ്മിസ് ഇരിപ്പുണ്ട്. 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് തൈര്, പിന്നെ മല്ലിയിലയാണ് ഇവിടെ വെച്ചേക്കുന്നത്. പുതിനയും വേണേൽ നിങ്ങൾക്ക് ചേർക്കാം, ഞങ്ങളുടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചേർക്കുന്നില്ല. ഇവിടെ 2 സവാള നമ്മൾ വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം നമ്മളിത് അരച്ചു വെച്ചേക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു തുടം ഒരു ബോള് പോലത്തെ ഒരു ഫുള്ള് ഇതിൽ വെളുത്തുള്ളി, 6 ചുമന്നുള്ളി, 4 പച്ചമുളക്, പിന്നെ 1 മീഡിയം സൈസ് ഇഞ്ചി എല്ലാം കൂടെ അരച്ചു വെച്ചേക്കാണ്. അത് നിങ്ങൾക്കിവിടെ കാണാം അരച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും നെയ്യും, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ആവശ്യത്തിനും അവരുടെ ഹെൽത്തി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ ഈ മുട്ടയുടെയും പൊട്ടാറ്റോയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഈ ചുമന്നിരിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാമെന്ന്. ഇത് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 1/2 ഉപ്പ്, 1/2 മഞ്ഞൾപ്പൊടി, 1/2 ഗരം മസാലയും, 1/2 മുളക് പൊടിയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് തേച്ച് പരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ വേറൊരു പ്രോസസ്സിൽ കൂടെ ഒന്ന് കടത്തും. എന്ന് കഴിയുമ്പോൾ അത് നമുക്ക് പുറകെ കാണാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാനിപ്പം ഒരു തവയോട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ തൽപ്പ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് എണ്ണ ആക്ച്വലി നമ്മൾ ആ ഉള്ളി വറുത്ത എണ്ണയാണ്, അത് തന്നെ യൂസ് ചെയ്യാം. ജസ്റ്റ് എണ്ണയും വറുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കപ്പം ഈ മുട്ടയും ഈ പൊട്ടാറ്റയും കൂടെ ഇല്ലാത്തിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, ഈ മുട്ടയും പുഴുങ്ങിയ വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറയാൻ വിട്ടത്, പുഴുങ്ങിയ മുട്ടയാണ്. പച്ചമുട്ട എടുത്ത് ആരും ഇങ്ങനെ ഇടരുത് ഇതൊക്കെ തേച്ചിട്ട്. ഇത് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ നമുക്ക് ഇത് ഓൾമോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇത് ഈ മസാലയെല്ലാം ഇതിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. എന്നാൽ നമ്മൾ പൊട്ടാറ്റോ എന്തായാലും ഒന്നും കൂടെ നമ്മൾ കുക്കറിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പൊട്ടാറ്റോ മാത്രം ഇതിൻ്റെ അകത്തിട്ട് നിങ്ങൾക്ക് പൊട്ടാറ്റോ ബിരിയാണി ആക്കി നിങ്ങൾക്കിത് കുക്ക് ചെയ്യാം. നിങ്ങൾ നോൺ വെജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പൊട്ടാറ്റോയ്ക്ക് വരാം, മുട്ട മാത്രമായിട്ടും ചെയ്യാം. അല്ല നിങ്ങൾക്ക് രണ്ടും കൂടെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും ഇട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് കടക്കാം. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. പ്രഷർ കുക്കർ അടുത്ത് വെക്കുക.
ചൂടാക്കുക, അല്പ എണ്ണ, കുറച്ച് നെയ്യ്. നിങ്ങൾക്ക് മൊത്തം വേണേൽ നെയ്യിടണമെങ്കിൽ നെയ്യിടാം, പക്ഷേ അത് ഈ ഒരു അവസ്ഥയിൽ പ്രിഫറബിൾ അല്ല. കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്തിടുന്നതായിരിക്കും നന്നായി. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് നമുക്ക് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അല്പം കുറച്ച് കൊടുക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ. ഓൾമോസ്റ്റ് എല്ലാം പറ്റി ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു പച്ചമാണ് പോകുന്നതും വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സവാള നല്ലാത്തൊരു ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയെടുത്ത് നന്നായിട്ട് സവാള ഒന്ന് പെട്ടെന്നൊന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് എല്ലാത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് ആഡ് ചെയ്യുന്നതനുസരിച്ച് അപ്പം അടുത്ത ഉപ്പ് ഇടുമ്പോൾ നമ്മൾ അത്രയും കുറച്ച് ഇടാവും. ഉപ്പ് കൂടി പോരുത്. നമുക്കിനി തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ആ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന്റെ ആ പച്ചമണം ഒന്ന് മാറണം. അപ്പൊ നമ്മുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് മസാലയുടെ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ തൈരും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇറങ്ങി തൈരൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാല എല്ലാം കൂടെ അരിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് അങ്ങനെ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
നമ്മളിപ്പിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരല്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന്റെ കണക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അരി എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിന്റെ ഡബിൾ വെള്ളം, അങ്ങനെ അങ്ങ് മനസ്സിലാച്ചാൽ മതി. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തതുകൊണ്ട് ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് അളവ് കപ്പൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതൊരു ഏതെങ്കിലും ഒരു പാത്രത്തെ അളന്നിട്ട് അതിന്റെ ഡബിൾ വെള്ളം ഒഴിക്കും. വെള്ളത്തിന്റെ അളവ് ശരിക്കും ഓരോ അരിയുടെ ബേസിസിൽ ചിലപ്പോൾ മാറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ അരി ഏതാണോ വെച്ച് കഴിഞ്ഞാൽ അതുമാതിരി നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്ത മുട്ടയും പൊട്ടാറ്റോയും കൂടെ ഇതിൻ്റെ അത് ചേർക്കുകയാണ്. ഇനി നമുക്കിത് അടച്ചിട്ട് തീ കൂട്ടി വെക്കാം. 2 വിസിലാണ് ഇതിൻ്റെ കണക്ക്. 2 വിസിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അരി വെച്ചിരിക്കുന്നത് 2 വിസിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2-ാമത്തെ വിസിലാണ് നിങ്ങൾ കേട്ടത്. 1-ാമത്തെ വിസിൽ നിങ്ങൾ കേട്ടിട്ടില്ല, അത് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് എൻ്റെ പ്രഷറൊക്കെ പോകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഇതെല്ലാം പോയിട്ടുണ്ട്, ഷെയറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നല്ല ചോറൊക്കെ നല്ല വരുന്നത് നല്ല പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ചും കൂടി ഒരു മെലിക്കോണി ചെയ്യാനുണ്ട്. എന്നാൽ നമുക്കൊരു അല്പം നെയ്യ് അതിൻ്റെ പുറത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൂങ്ങിക്കൊള്ളാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഈ ഒരു പ്രോസസ്സ് കട്ട് ചെയ്യാം. നമുക്ക് നെയ്യത്തിന് താല്പര്യം ഉള്ളതുകൊണ്ട് കുറച്ച് നന്നായിട്ടാണ് ഇടുന്നത്. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒന്ന് മുകളിലേക്ക് നമ്മുടെ സവാള വറുത്ത് വെച്ചേക്കുന്നത് കിസ്മിസ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്കൊന്ന് വിളമ്പി നോക്കാം എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കിയത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടായെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പതുക്കി ഒന്ന് ഞെക്കിയേക്കുക. എന്തെങ്കിലും ഇതിന് അഭിപ്രായ വ്യത്യാസമോ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനലും കൂടെ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇങ്ങനെ പുതിയ വെറൈറ്റി ഡിഷസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പാത്രത്തിലേക്കൊന്ന് വിളമ്പി നമുക്കൊന്ന് നോക്കാം.